السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، ഇന്റർമീഡിയ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ അറബി സാഹിത്യത്തിൻ്റെ 16-ാമത്തെ ഭാഗമായ ഇന്ന് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ എന്ന പണ്ഡിതനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൈനുദ്ദീൻ ഇബ്നു അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ പേര്. ക്രിസ്തുശകം 1468 കൊച്ചിയിലാണ് അദ്ദേഹം ജനിച്ചത്. സ്വർഫ്, നഹവ്, ഫിഖ് തുടങ്ങിയ വിഷയങ്ങളും അതുപോലെ വിശുദ്ധ ഖുർആനും വ്യത്യസ്ത മശായിഖമാരിൽ നിന്നായി അദ്ദേഹം പഠിച്ചു. ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ അദ്ദേഹം മനഃപ്പാഠമാക്കി കഴിഞ്ഞിരുന്നു. തൻ്റെ പിതൃസഹോദരന് പൊന്നാനിയിൽ ഖാളിസ്ഥാനം ലഭിച്ചപ്പോൾ അദ്ദേഹത്തോടുകൂടെ സൈനുദ്ദീൻ മഖ്ദൂമും പൊന്നാനിയിലേക്ക് താമസം മാറി. അങ്ങനെ പൊന്നാനിയിലെ ഖാളിയും മുദരിസുമായ തൻ്റെ പിതൃസഹോദരൻ്റെ കൂടെ ഏതാനും വർഷങ്ങൾ പഠനവുമായി പൊന്നാനിയിൽ കഴിഞ്ഞുകൂടി. അതിനുശേഷം കോഴിക്കോട്ടേക്ക് പോവുകയും അവിടെ ഖാളി അബൂബക്കർ ഇബ്നു റമളാൻ അശാലിയാത്തി എന്ന പണ്ഡിതരിൽ നിന്ന് വിജ്ഞാനങ്ങൾ നുകരുകയും ചെയ്തു. അതിനുശേഷം വിജ്ഞാന സമ്പാദനത്തിനായി വിശുദ്ധമായ മക്കയിലേക്കും അതുപോലെ ഈജിപ്തിലേക്കും പോയി. അവിടെയുള്ള പ്രഗത്ഭരായ പണ്ഡിതരിൽ നിന്നും അറിവ് പഠിച്ചു. അതിനുശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വരികയും പൊന്നാനിയിൽ ഖാളിയായി അധികാരമേറ്റെടുക്കുകയും ചെയ്തു. പൊന്നാനിയിലെ വലിയ പള്ളി നിർമ്മിക്കുകയും അഥവാ പൊന്നാനി പഴയ പള്ളിയെ നവീകരിക്കുകയും ആ പള്ളിയിൽ തൻ്റെ ദർസ് ആരംഭിക്കുകയും ചെയ്തു. സൈനുദ്ദീൻ മഖ്ദൂം അവിടെ ദർസ് ആരംഭിക്കുന്നതോടുകൂടെ ലോകത്തിൻ്റെ വ്യത്യസ്തമായ നാടുകളിൽ നിന്ന് വിജ്ഞാന സമ്പാദനത്തിനായി വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒഴുകിയെത്തി. അങ്ങനെ വിജ്ഞാന സമ്പാദനത്തിലും വിജ്ഞാന പ്രസരണത്തിലുമായി സൈനുദ്ദീൻ മഖ്ദൂം കേരളക്കരയിൽ ജീവിച്ചു കൊണ്ടിരുന്നു. മുസ്ലിം സമുദായത്തെ നേർവഴിയിലേക്ക് നടത്താൻ എല്ലാ പരിശ്രമങ്ങളും നടത്തിയ ഇദ്ദേഹം ക്രിസ്തുശകം 1521 വഫാത്തായി. ധാരാളം രചനകൾ വ്യത്യസ്ത വിഷയങ്ങളിലായി അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ രചനകൾ നമുക്ക് പഠിക്കാം. ഒന്ന് മുർഷിദുത്തുല്ലാബ്, മറ്റൊന്ന് സിറാജുൽ ഖുലൂബ്. ഇത് രണ്ടും തസവുഫ് വിഷയമായി അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളാണ്. കിഫായത്തുൽ ഫറായിൽ, അത് ഫറായിലിനെ സംബന്ധിച്ചുള്ള ഒരു ഗ്രന്ഥമാണ്. ഖസസുൽ അംബിയ, മറ്റൊന്ന് ഷംസുൽ ഹുദ, ഷഅബുൽ ഈമാൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. കവിതാ രചനയാണ് ഹിദായത്തുൽ അദ്കിയ ഇലാ തരീഖിൽ ഔലിയ. അദ്കിയ എന്ന പേരിൽ പ്രസിദ്ധമായ തസവുഫിൻ്റെ ബൈത്തുകളടങ്ങിയ ഗ്രന്ഥമാണ് ഹിദായത്തുൽ അദ്കിയ ഇലാ തരീഖിൽ ഔലിയ. ധാരാളം പാഠശാലകളിൽ, കോളേജുകളിൽ ഒരു പാഠ്യ വിഷയമായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് ഇത്. അതുപോലെ തഹ്രീലു അഹ്ലിൽ ഈമാൻ അലാ ജിഹാദി അബദത്തി സുൽബാൻ എന്ന പേരിലുള്ള ഒരു കവിതയും അദ്ദേഹത്തിനുണ്ട്. വൈദേശിക ആധിപത്യത്തിനെതിരെ അഥവാ പോർച്ചുഗീസുകാർക്കെതിരെ ജിഹാദിനെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഒരു രചനയാണ് ഇത്. സൈനുദ്ദീൻ ഇബ്നു അലി അൽ മഅബരി എന്നും അതുപോലെ അൽ മഖ്ദൂമുൽ കബീർ എന്നും രണ്ടും ഇദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്. മത്സര പരീക്ഷകളിലൊക്കെ ചോദിക്കപ്പെടുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സൈനുദ്ദീൻ ഇബ്നു അലി അൽ മഅബരി എന്ന് പറഞ്ഞാലും അൽ മഖ്ദൂമുൽ കബീർ എന്ന് പറഞ്ഞാലും ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളെക്കുറിച്ചും പല മത്സര പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിക്കുക.
ജസാക്കുമുള്ള ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.